നവോത്ഥാന കേരളത്തെ നയിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. കേരളത്തിന്റെ അത്ര നവോത്ഥാനമൊന്നും അവകാശപ്പെടാനില്ലാത്ത തമിഴ്നാട്ടിൽ ഒരു മലയാളി വനിത സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിച്ചിട്ടുണ്ട്. പേര് വൈക്കം നാരായണി ജാനകി, ജനനം വൈക്കത്ത്, ജോലി നടനം. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായെന്ന് വരില്ല, എങ്കിൽ ഇതൊന്ന് കാണും. ജാനകി നായികയായെത്തി പുരട്ചി തലവർ എം ജി ആറിന്റെ ജീവിത സഖിയായവൾ. എം ജി ആർ ജീവിച്ചിരുന്ന കാലത്ത് വീട്ടമ്മയായി ഒതുങ്ങിയ ജാനകി അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിലിറങ്ങിയത്. എം ജി ആറിന്റെ മരണശേഷം അണ്ണാ ഡി എം കെയിലെ അധികാര തർക്കങ്ങളെ തുടർന്ന് ഒരു വിഭാഗത്തിന്റെ നിർബന്ധത്തെ തുടർന്നാണ് 1958 ജനുവരി 7 ജാനകി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അതും എം ജി ആറിന്റെ രാഷ്ട്രീയം നിലനിർത്താൻ. Yara potalum there will be a fight between each other. So amma means his wife, so she'll be the common person. So to safeguard the party which was founded by Dr. MGR Checha, so in their advice she thought it was her duty to become the chief minister to save the party. വിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ സഭയിലുണ്ടായ സംഭവങ്ങളെ തുടർന്ന് 24 ദിവസങ്ങൾക്ക് ശേഷം ജാനകി സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. 1989 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിത ജാനകി വിഭാഗങ്ങളായാണ് അണ്ണാ ഡി എം കെ മത്സരിച്ചത്. എം ജി ആറിന്റെ സ്വന്തം മണ്ഡലമായിരുന്ന ആണ്ടിപ്പട്ടിയിൽ തോറ്റതോടെ ജാനകി രാഷ്ട്രീയം മതിയാക്കി. ജയലളിത മാഡം ഹാഡ് കം ആൻഡ് സ്പോക്ക് വിത്ത് ജാനകി അമ്മ ആൻഡ് ജാനകി അമ്മ ഓൾസോ സ്പോക്ക് വിത്ത് ഹർ ആൻഡ് ഷീ ഡിസൈഡഡ് ടു unite the party and quit from politics because she never used to crave for the power and politics and all. She was a mother for us, she was a wife for Checha, Dr. MGR, and she was a grandmother for our 1996 മരണം. വൈക്കത്ത് എം ജി ആറിനൊപ്പമുള്ള ഒരു പ്രതിമ മാത്രമാണ് ധീരമകൾക്കുള്ള കേരളത്തിന്റെ ഓർമ്മ. ജയലളിത പ്രഭാവത്തിൽ അമർന്ന അണ്ണാ ഡി എം കെയും തമിഴകവും ജാനകിയെ മനഃപൂർവ്വം വിസ്മൃതിയിലാക്കുകയും ചെയ്തു. രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ആഘോഷിക്കുന്ന തമിഴ്നാട്ടിൽ തന്നെയാണ് ഇവർ രണ്ടിലും തിളങ്ങിയ ജാനകിയെ ആരും ഓർക്കാതെ വിസ്മൃതിയിലേക്ക് പോകുന്നത്. ചെന്നൈ രാമാപുരത്തെ ജാനകി സ്മൃതി കുടീരത്തിൽ നിന്നും ക്യാമറമാൻ സിംഗാരവേലിനൊപ്പം സമീർ പി മുഹമ്മദ്, മനോർമ ന്യൂസ്,